നടുവേദന എന്നുള്ളത് ചെറുപ്പക്കാരിലേക്കും ഇപ്പോൾ കണ്ടുവരാറുണ്ട്. മുമ്പ് പ്രായമായവരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇരുന്നുള്ള ജോലികൾ കൊണ്ട് തന്നെ മാത്രം നടുവേദന വരുന്നവരുടെ അളവ് ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഭൂരിഭാഗം നടുവേദനകളും ജീവിത രീതിയിലെ ക്രമക്കേടുകൾ മൂലം മാത്രമാണ് വരുന്നതെന്ന് പറയാം. കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രം മതി നടുവേദന നമുക്ക് തന്നെ ഒരു പരിധിവരെ തടയാവുന്നതേയുള്ളൂ. കാരണം ഇന്ന് ഭൂരിഭാഗം ജോലികളും ഇരുന്നു കൊണ്ടുള്ളതാണ്. നടുവിന് വേണ്ടത്ര സപ്പോർട്ട് ലഭിക്കാതെയുള്ള ഇരുത്തം തന്നെ നടുവേദനയ്ക്ക് ഒരു കാരണമാണ്. നട്ടല് നുവർന്ന് തന്നെ ഇരിക്കാനായിട്ട് പഴമക്കാർ പറയും. അത് തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. ഇരുന്നുള്ള ജോലികളിൽ ഇരിപ്പ് ശരിയല്ലാത്ത രീതിയിലാവുമ്പോൾ നടുവിന് തീർച്ചയായിട്ടും നീർക്കെട്ടും വീക്കവും വേദനയും തീർച്ചയായിട്ടും സംഭവിക്കും. ഇനി മറ്റൊന്നാണ് ഉറക്കം. നമ്മൾ പകലുള്ള വളരെ ആയാസകരമായ ജോലികൾ കഴിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തലങ്ങൾ അല്ലെങ്കിൽ പില്ലോ വളരെ പ്രൊപ്പോർഷണാലിറ്റി ഉള്ളതായിരിക്കണം. നടു അല്ലെങ്കിൽ നട്ടല് നേർരേഖയിൽ കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് വളച്ചിലോ തിരിച്ചിലോ മറ്റോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തിരിവോ വളവോ ഉണ്ടെങ്കിൽ നമുക്ക് നടുവിന് കൂടുതൽ സമ്മർദ്ദം നൽകുന്ന രീതിയിലായിരിക്കും അത് മാറുക. അത് നടുവിന് വേദനയായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോയും ബെഡും തമ്മിലുള്ള ആനുപാതം ശരിയാണോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ബിയുടെ അംശം കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വൈറ്റമിൻ ബി എന്ന് പറയുന്നത് നടുവേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതും അതുപോലെ ശരീരത്തിലെ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതുമാണ്. വൈറ്റമിൻ ബി അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാല്, മുട്ട, ഏത്തപ്പഴം, ഉരുളൻകിഴങ്ങ്, അതുപോലെ കടൽ വിഭവങ്ങളായ ചെമ്മീൻ, ഞണ്ട്, കക്ക മുതലായവ. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ടത് സമയമുണ്ടെങ്കിൽ രാവിലെ യോഗയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ വ്യായാമമോ ഉൾപ്പെടുത്തുന്നത് വളരെയധികം സഹായിക്കുന്നതാണ്. പേശികൾക്ക് ഉണർവ് നൽകാനാണ് അത്തരത്തില് വ്യായാമം സഹായിക്കുന്നത്. രാവിലെ നമ്മൾ യോഗ ചെയ്യുന്നത് നടു നിവർത്തി വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ പുകവലിക്കുന്നവരിൽ, സ്മോക്ക് ചെയ്യുന്നവരിൽ നടുവേദനയുടെ അളവ് വളരെ കൂടുതലായിട്ട് കാണാം. കാരണം പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന് പറയുന്നത് നടുവേദനയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ്. ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങൾ വരെ പറയുന്നത് നിക്കോട്ടിൻ നടുവേദനയ്ക്ക് കാരണമാകുന്നു എന്ന് തന്നെയാണ്. അതുപോലെ നമുക്ക് നടുവേദന ഉണ്ടെങ്കിൽ മസാജിങ് ചെയ്ത് നമുക്ക് ശരിയാക്കാം. അറിയാവുന്നവരെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നതാണ് ഒന്നാമത് നല്ലത്. പിന്നെ അധികം അമർത്തി നടുവിലോ മറ്റോ മസാജ് ചെയ്യാതിരിക്കുന്നതും നല്ലതാണ്. കാരണം അറിവില്ലാതെ മസാജ് ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഇനി വളരെ വേദന തോന്നുകയാണെങ്കിൽ നമുക്ക് ടെന്നീസ് ബോളോ അല്ലെങ്കിൽ വളരെ മൃദുവായ ബോളുകളോ വെച്ച് ഇപ്രകാരം ഒരു ചെറിയ സമ്മർദ്ദം നൽകുന്നതും നടുവേദനയ്ക്കൊരല്പം ആശ്വാസം നൽകുമെന്ന് മാത്രം. നടുവിന് കൊടുക്കുന്ന ആയാസങ്ങളാണ് പിന്നീട് അത് വേദനയായിട്ട് മാറുക. കണ്ടിന്യൂസ് ആയിട്ടുള്ള നടു വളഞ്ഞുള്ള ഇരുത്തം മുതലായവ പ്രത്യേകിച്ചും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടുവേദന മാറ്റാവുന്നതേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.